വമ്പൻ വിജയമായിരിക്കുകയാണ് വിജയുടെ ലിയോ. ഗംഭീര കളക്ഷനുമായി ലിയോ തിയേറ്ററുകളിൽ കുതിക്കുകയാണ്. എന്നാൽ 500 കോടി ക്ലബിലേക്ക് കുതിക്കുന്ന ചിത്രം തങ്ങൾക്ക് ലാഭകരമല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ. തമിഴ്നാട് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തിരുപ്പൂർ സുബ്രഹ്മണ്യമാണ് ലിയോ തങ്ങൾക്ക് ലാഭകരമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് റവന്യൂ ഷെയറിംഗ് സംബന്ധിച്ച് നിർമ്മാതാവിനും തിയേറ്റർ ഉടമകൾക്കും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാതാക്കളായ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ ചിത്രത്തിന്റെ കളക്ഷന്റെ 80% തങ്ങൾക്ക് നൽകണമെന്ന് തിയേറ്റർ ഉടമകളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ചെന്നൈയിലെ തിയേറ്ററുകൾ ആദ്യം ലിയോ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. പക്ഷേ ഉയർന്ന ഷെയർ വാങ്ങുന്നത് കാരണം ലിയോ തങ്ങൾക്ക് ഒട്ടും ലാഭകരമല്ല എന്നാണിപ്പോൾ തിയേറ്ററുകാർ പറയുന്നത്. നിർമ്മാതാക്കൾ വാങ്ങുന്ന ഉയർന്ന ഷെയറാണ് കാരണമായി തിയേറ്റർ ഉടമകൾ പറയുന്നത്. തമിഴ്നാട്ടിൽ മുൻപ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ളതാണ് ഇത്. പല തിയേറ്റർ ഉടമകളും ലിയോ പ്രദർശിപ്പിക്കാതിരുന്നത് ബോധപൂർവം എടുത്ത തീരുമാനത്താലാണ്. ഇത്രയും ഉയർന്ന ശതമാനത്തിലുള്ള ഷെയറിംഗ് തുടരുന്നതിനാൽ തിയേറ്റർ നടത്തിപ്പ് തന്നെ ദുഷ്കരമാകും. ലിയോയുടെ യഥാർത്ഥ കളക്ഷൻ സംബന്ധിച്ച കണക്കെടുപ്പുകൾ ഒന്നും നടക്കുന്നില്ല എന്നും നിർമ്മാതാവ് ലളിത് കുമാർ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ചില കണക്കുകൾ അവതരിപ്പിക്കുകയാണെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നുണ്ട്. വിദേശ ലൊക്കേഷനുകളിൽ വ്യാജ ബുക്കിംഗ് നടത്താൻ 5 കോടിയോളം നിർമ്മാതാക്കൾ പോക്കറ്റിൽ നിന്ന് മുടക്കുകയാണെന്നും എന്നിട്ടത് യഥാർത്ഥ പ്രേക്ഷകർ ബുക്ക് ചെയ്തതാണെന്ന് വിശ്വസിപ്പിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. വിജയുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് നിർമ്മാതാവ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. നിർമ്മാതാക്കൾ ഉയർന്ന ഷെയർ ആവശ്യപ്പെടുന്ന വിഷയം ചർച്ച ചെയ്യാൻ അടുത്ത മാസം സംഘടനയുടെ ജനറൽ ബോഡി യോഗം വിളിക്കുന്നുണ്ട് എന്നും തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തിരുപ്പൂർ സുബ്രഹ്മണ്യം വ്യക്തമാക്കി. അതേസമയം ലിയോയ്ക്ക് കേരളത്തിൽ വമ്പൻ റെക്കോർഡ് കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. കമൽഹാസന്റെ വിക്രത്തിന്റെ കേരള ലൈഫ് ടൈം കളക്ഷനാണ് ലിയോ മറികടന്നത്. വിജയുടെ ലിയോ കേരളത്തിൽ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ റിലീസിന് ഒരു ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് ലിയോയുടെ പേരിലാണിപ്പോൾ. വിജയുടെ ലിയോ ആകെ 461 കോടി രൂപയിലധികം നേടിയിരിക്കുകയാണെന്ന് ഔദ്യോഗികമായി നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. ഇത്തരമൊരു നേട്ടത്തിൽ 7 ദിവസങ്ങളിലാണ് ലിയോ എത്തിയിരിക്കുന്നത് എന്നത് തമിഴകത്ത് റെക്കോർഡാണെന്നും ഔദ്യോഗികമായി പുറത്തുവിട്ട പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകേഷ് കനകരാജും പോസ്റ്റർ പങ്കുവച്ചിരുന്നു. വേഗത്തിൽ തമിഴ്നാട്ടിൽ നിന്നും 100 കോടി നേടിയെന്ന റെക്കോർഡും വിജയുടെ ലിയോയുടെ പേരിൽ തന്നെയാണുള്ളത്. തമിഴ്നാട്ടിൽ വിജയുടെ 400 കോടി ക്ലബായി മാറിയിരിക്കുകയാണ് ലിയോ ഇപ്പോൾ. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി എന്ന നേട്ടം നേരത്തെ ലിയോ മറികടന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മാത്രം 100 കോടി രൂപ എന്ന നേട്ടത്തിൽ വിജയുടെ ലിയോയ്ക്ക് മുൻപ് 16 ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ലോകേഷ് കനകരാജും വിജയും ഒന്നിച്ച ചിത്രം ലിയോ റിലീസ് ചെയ്തത് ഒക്ടോബർ 19 കർണാടകയിലും ജയിലറിന്റെ അടക്കം റിലീസ് കളക്ഷൻ റെക്കോർഡ് വിജയുടെ ലിയോ റിലീസിന് മുന്നേ തന്നെ മറികടന്നിട്ടുണ്ട്. നന്ദപുരി ബാലകൃഷ്ണയുടെ ഭഗവത് കേസരി സിനിമയും ലിയോയ്ക്കൊപ്പം എത്തിയെങ്കിലും തെലുങ്കിലും വിജയ് ചിത്രം സ്വീകരിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.